അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചട്നിയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയെന്ന് പോയി നോക്കാം. ഹൈദരാബാദിലുള്ള ചട്നി കേട്ടോ, നമ്മളെ നാട്ടിലത്തെ ചട്നിയല്ല, ഹൈദരാബാദിലുള്ള ചട്നിയിലാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ 1 മീറ്ററിൻ്റെ ഒരു ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 4 പേർക്കും 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വലിയൊരു ദോശയാണ്. മാക്സിമം കുറച്ച് കഴിക്കുന്ന ആൾക്കാരെങ്കിൽ 6 പേർക്ക് വരെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഹൈദരാബാദിൽ വന്നിട്ട് നമുക്കൊരു എരിവില്ലാത്തൊരു ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നിയിൽ വന്നാൽ മതി കേട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളാണ്. പിന്നെ ഒരു 6 ടൈപ്പ് പിന്നെ ചട്നികളുണ്ട്. ഇതിൻ്റെ പേര് തന്നെയാണ് ചട്നി, കാരണം ഒരു 6 വെറൈറ്റിയുള്ള ചട്നിയാണ്. തേങ്ങാ ചട്നിയുണ്ട്, പീനട്ട് ചട്നിയുണ്ട്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചട്നിയുണ്ട്, പുതിന ചട്നിയുണ്ട്, സാദാ ചട്നി, അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു 6 ടൈപ്പ് ചട്നിയാണ്. നല്ല അടിപൊളിയായിരുന്നു ഇത്. പിന്നെ സാമ്പാർ വട, അതും തന്നെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കുറച്ച് ദോശ എടുത്തിട്ടുണ്ട്, ഒരു 6 ചട്നിയും കൂടി ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയാണ് 6-നും. അപ്പോൾ നമ്മൾ എരിവില്ലാണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചട്നിയിൽ വന്നാൽ മതി. പിന്നെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല വൃത്തിയായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചിട്ട്. നല്ല ക്ലീനായിട്ട് അവരെപ്പോഴെപ്പോഴും പിന്നെ ക്ലീനാക്കി ഇടുന്നുണ്ട്. അതാണ് ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് പറയാൻ ഹൈദരാബാദുള്ളത്. പിന്നെ അവിടുത്തെ മെനു കാർഡാണ്. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ മെനു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈദരാബാദിൽ ആരെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ വന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. താല്പര്യമുള്ള ആൾക്കാർ വന്ന് നോക്കുക. നമ്മൾ എരിവില്ലാത്ത നമ്മളെ നാട്ടിലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും ചട്നിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ചട്നിയിൽ വന്ന് നോക്കുക.